നല്ല ടൈറ്റ് കേറ്റി പിടിക്കും. ആയ് നമ്മുടെ പൈസയൊക്കെ പവർ ആയിട്ടാണ് വരുന്നത്. ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിതിൻ വ്ലോഗ്സ് ലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു മിനി എടിഎം ആണ്. നമുക്ക് സിമ്പിൾ ആയിട്ട് നമ്മുടെ കാർഡ്ബോർഡ് വെട്ടി വെക്കാം. നമ്മൾ കത്തിക്കാൻ അടത്തില്ല. അതുകൊണ്ട് സിമ്പിൾ ആയിട്ട് നമ്മുടെ നമ്മുടെ മണിയൊക്കെ അതിലോട്ട് ഇട്ട് കൊടുത്ത് നമ്മുടെ കാർഡ് കയറ്റി കഴിഞ്ഞാൽ നമ്മുടെ പൈസ ഇങ്ങോട്ട് വരും. അപ്പോൾ നമുക്ക് നേരെ വിടി അതിനാ നമുക്ക് വേണ്ടത്. ഞാനിപ്പോൾ ഒരു പെട്ടിയാണ് എടുത്തത്. ചെരുപ്പിൻ്റെയോ ഷൂവിൻ്റെയോ എന്തെങ്കിലും ഒരു പെട്ടി മതി. ഞാനിപ്പോൾ എല്ലാം ഒട്ടിച്ചു വെച്ച ഒരു പെട്ടിയാണ്. ഈ സൈഡ് ഓപ്പൺ ആയിട്ട് ബാക്കിയെല്ലാം ക്ലോസ് ആയിരിക്കുന്ന ഒരു പെട്ടിയാണ്. പിന്നെ നമ്മുടെ ആ പെട്ടിയുടെ മുകളിൽ തന്നെ ഒരു ഹോളൂടെ വേണം. ആ അടുത്തായി നമ്മളൊരു ചെറിയ പൈപ്പാണ് ആവശ്യം. ഞാനിപ്പോൾ ഒരു പേപ്പർ ചുരുട്ടി വെച്ചിരിക്കുകയാണ്. ഒരു കട്ടിയുള്ള ഒരു പേപ്പറാണ്. ഇച്ചിരി ഇത്ര വീതിയുള്ള ഒരു പേപ്പർ വേണം ചുരുട്ടി വയ്ക്കാൻ. പിന്നെ കുറച്ച് കാർഡ്ബോർഡ് പീസ്. ഇതൊക്കെ ചുമ്മാ ഒരു കട്ട് ചെയ്ത് ഒട്ടിക്കാനൊക്കെ ഉള്ളതാണ്. ഇത് ഇതുപോലെ തന്നെ വേണമെന്നില്ല. വലിയ ഷീറ്റൊക്കെ ആണെങ്കിലും മതി. പിന്നെ നമ്മുടെ കട്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ കത്രികയും നമ്മുടെ കാർഡ്ബോർഡ് കട്ടറായ നമ്മുടെ ആക്സോ ബ്ലേഡും ആണ് നമ്മൾ എടുത്തേക്കുന്നത്. പിന്നെ മാർക്ക് ചെയ്യാൻ വേണ്ടി ഞാനിപ്പോൾ മാർക്കറും നമ്മുടെ സ്കെയിലും ഒക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒട്ടിക്കാൻ വേണ്ടി എടുത്ത് ഇപ്പോൾ നമ്മുടെ ആദ്യമായി നമ്മുടെ പെട്ടി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആദ്യം എടുത്ത് വെച്ച ഷീറ്റ് നമ്മുടെ കത്രിക എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ആദ്യത്തെ പണിയെന്ന് വെച്ചാൽ നമ്മുടെ കാർഡ്ബോർഡ് പെട്ടി ഇങ്ങനെ വെച്ച് കറക്റ്റ് ഇവിടെ ഒന്ന് ഇച്ചിരി അകത്ത് ഇച്ചിരി ഇതുമായിട്ട് വേണം. ഇങ്ങനെ ഇത്ര മതിയാവും. ഇങ്ങനെ നമുക്കിവിടെ ഒട്ടിച്ചു കൊടുക്കണം. പിന്നെ നമ്മൾ ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അതിനുവേണ്ടി ഞാൻ ഇപ്പോൾ മാർക്കർ എടുത്തൊന്ന് മാർക്ക് ചെയ്യണം. കുറച്ചുകൂടെ ബാക്ക് വേണ്ടി വരും. ഇത്രയും വേണ്ടായിരിക്കും. ആ ഇതൊക്കെ ധാരാളമാണ്. ആ ഇനി നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ മാർക്കർ മാറ്റി വെച്ച് കറക്റ്റ് ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നമുക്കിവിടെ സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങോട്ട് കട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇനി നമുക്കിവിടെ ഒട്ടിച്ചു കൊടുക്കണം. അതിനുവേണ്ടി ഞാൻ ഇപ്പോൾ ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ആദ്യം ഇതിവിടെ വെച്ച് കൊടുക്കുന്നതിന് മുമ്പ് നമുക്കിവിടെ ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ഗ്ലൂ ഗൺ. ഗ്ലൂ ഗൺ പ്ലേസ് ചെയ്തൊക്കെ നല്ല ചൂടാണ്. കുറച്ച് നേരം മുമ്പാണ് ഞാൻ ഇത് ടെസ്റ്റ് ചെയ്തപ്പോഴാണ് എൻ്റെ കൈയൊന്ന് പൊള്ളിയായിരുന്നു. അപ്പോൾ നമ്മൾ അതൊക്കെ നോക്കിയിട്ട് വേണം. കൊച്ചു പിള്ളേരായാലും ഈ ഗ്ലൂ ഗണ്ണൊന്നും അങ്ങനെ യൂസ് ചെയ്യരുത്. കൈയൊക്കെ പൊള്ളും. ഇച്ചിരി വിട്ടിട്ട് വേണം ഇത് കട്ട് ചെയ്യാനാണ്. നമ്മുടെ അടുത്ത പണിയെന്ന് വെച്ചാൽ നമുക്കിവിടെ ഒരു സ്ലോപ്പ് പോലെ വെക്കണം. എന്നാലും നമ്മുടെ പുഷ് ചെയ്യുമ്പോൾ ഇവിടെ ഇങ്ങനെ നേരെ ഒന്ന് താഴോട്ട് വീഴത്തുള്ളൂ. അതിനുവേണ്ടി ഞാൻ മുമ്പേ എടുത്ത അതേ കാർഡ്ബോർഡ് തന്നെ എടുത്ത് നമ്മുടെ സ്ലോപ്പ് നല്ലൊരു വലിയ സ്ലോപ്പ് ആക്കണം. ഇപ്പം ഞാൻ ഇതൊന്ന് ചെറിയ പീസായി കട്ട് ചെയ്ത് വെച്ചേക്കുവാണ്. ആ ഇനി നമുക്കിവിടെ സ്ലോപ്പ് ആക്കാം. നല്ലൊരു സ്ലോപ്പ് വെച്ചാൽ അത് കറക്റ്റായിട്ട് ഇത് ഒട്ടിക്കേണ്ട കാര്യമൊന്നും ഭയങ്കര ടൈറ്റാണ്. ആ ഇങ്ങനെ വെച്ചാൽ മതി. ഞാൻ ഇപ്പോൾ ഇത് ടൈറ്റ് ആയതുകൊണ്ട് ഒട്ടിക്കുന്നൊന്നുമില്ല. ഇതിപ്പോൾ തള്ളി വീഴുവാണെങ്കിൽ ഇവിടെ നിന്ന് സ്ലോപ്പായി വന്ന് ഇവിടെ വീഴും. ചെറുതായിട്ട് വേണമെങ്കിൽ നമുക്കൊരു രണ്ട് ഉള്ളിൽ ഗ്ലൂ എല്ലാം സൈഡിൽ തേച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ഗ്ലൂ ഗൺ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫെവിക്കോൾ ആണെങ്കിലും മതി. ഗ്ലൂ ഗൺ വേണമെന്ന് ഒരു ഐഡിയ ഇല്ല. ഞങ്ങൾക്ക് ഇച്ചിരി പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങളിപ്പോൾ ഇത് എടുത്തേക്കുന്നത്. ഇപ്പോൾ നമ്മൾ ആദ്യം എടുത്ത് വെച്ച് നമ്മുടെ പൈപ്പ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ആദ്യം ഇട്ട് വെച്ച ഹോളിലേക്ക് കയറ്റി കൊടുക്കണം. കയറ്റി കൊടുത്തതിന് ശേഷം നമ്മുടെ താഴം വരെ എത്തുമോ നോക്കണം. കറക്റ്റായിട്ട് നമ്മുടെ ഒരു കോയിൻ എത്ര നിൽക്കുമോ അത്രയും വേണം. നമ്മുടെ ഇപ്പം ഇത്രയും വെച്ച് വെച്ചാൽ മതി. എന്നിട്ട് നമുക്ക് മുകളിലൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ആ ഹോളൊക്കെ ചെറിയൊരു വിൻഡിലൊക്കെ വരുമ്പോൾ അവിടെ ഒന്ന് ടൈറ്റാക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇത് ഇളകത്തില്ല. ഫെവിക്കോളൊക്കെ ആണെങ്കിൽ നിൽക്കത്തില്ല. നമുക്ക് ഫെവിക്കൊക്കെ ആണെങ്കിൽ നല്ല നിന്നോളും. ഇപ്പം നമ്മുടെ പൈപ്പെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കറക്റ്റ് അളവിലാണ് ഞാൻ വെച്ചേക്കുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു കൊടുക്കണം. അപ്പം അടച്ചു കൊടുത്താൽ നമ്മുടെ കാർഡ് ഇടാൻ വേണ്ടി നമുക്കിവിടെ ഒരു കറക്റ്റ് ഇവിടെ വെച്ചിട്ട് നമുക്കിവിടെ ഒരു ഹോൾ ഇട്ട് കൊടുക്കണം. അതിനുവേണ്ടി ഞാൻ ഇപ്പോൾ നമ്മുടെ കാർഡ്ബോർഡ് കട്ടർ എടുത്ത് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. അതിനുവേണ്ടി ഞാൻ ഇപ്പോൾ ഗ്ലൂ കൊണ്ടാണ് സ്റ്റിക്ക് ഉണ്ട്. കറക്റ്റ് അളവിൽ നമ്മുടെ കാർഡ് കയറുന്ന അവിടെയാണ് ഞാനിപ്പോൾ ഹോൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഗ്ലൂ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഒന്ന് എല്ലായിടത്തും തേച്ച് കൊടുക്കാം. ഇതെന്ന് പറഞ്ഞാൽ ഗ്ലൂ എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടാണ്. ഇപ്പോൾ പിടിക്കാൻ തന്നെ പറ്റുന്നില്ല. എൻ്റെ കൈ കുറച്ച് മുമ്പേ പൊള്ളിയായിരുന്നു. ഞങ്ങളോട് പറഞ്ഞായിരുന്നു. ഇനി നമുക്കിത് നല്ല ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടേക്ക് വെച്ച് കൊടുക്കണം. സെൻറ്ററിൽ പിടിച്ച് ഇവിടെ വെച്ച് കൊടുത്താൽ മതി. കറക്റ്റ് അളവ് നോക്കി ഇവിടെ വേണം വെച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തിനാണ് ഇവിടെ വിട്ടിരിക്കുന്നത് എന്ന്. നമ്മുടെ കാർഡ് ഇട്ട് കോയിൻ വന്ന് ഇവിടെ നിന്നാണ് വീഴുന്നത്. ഇപ്പോൾ ഒരു രണ്ട് സെക്കൻഡ് ഇവിടെ വെച്ച് കൊടുക്കാം. നമ്മുടെ എ ടി എമ്മിൻ്റെ ഫുൾ പണിയും തീർന്നിട്ടുണ്ട്. നമ്മുടെ എ ടി എം ഒക്കെ കണ്ടില്ലേ, അങ്ങോട്ട് പൈസ ഇട്ടാലേ ഇങ്ങോട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ
ചില്ലറ പൈസ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒക്കെ ഇട്ടിട്ട് കൊടുക്കണം. ആ ഇനി നമുക്ക് ഇതൊന്ന് ടെസ്റ്റ് അടിച്ചു നോക്കാം. പിന്നെ നമ്മുടെ ഈ കാർഡ് ഇട്ടാലേ കിട്ടത്തുള്ളൂ. നമ്മളിപ്പോ വേറെ കാർഡ് എടുത്ത് ഇട്ട് കൊടുത്താൽ കണ്ടോളൂ കേറുന്ന പോലും ഇല്ല. അപ്പൊ നമ്മുടെ ശരിക്കും നമ്മൾ ഉണ്ടാക്കിയ കാർഡാണ്. നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഗൈസ് അവിടെ പൈസ വരുന്നുണ്ട്. നമുക്ക് ആവശ്യമുള്ളിടത്തോളം ഇട്ടിട്ട് കൊടുത്താൽ മതി. നമ്മൾ ഇങ്ങനെ ഇട്ട് നമ്മുടെ കാർഡ് എടുത്ത് വന്ന് ഗൈസ് പൊളി. നമുക്ക് ഒന്നുകൂടി ടെസ്റ്റ് ചെയ്തിട്ട് നോക്കാം. ഇട്ടിട്ട് നമ്മുടെ കാർഡ് കറക്റ്റ് ആയിട്ട് അവിടെ ഒന്ന് കയറ്റി കൊടുക്കാം. നമ്മുടെ കാർഡ് പൈസ ഇപ്പൊ വന്നോണ്ടേ ഇരിക്കുകയാണ്. നമ്മളിട്ട എല്ലാ പൈസയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് ഈ കാർഡൊന്നും കയറ്റി കേർത്ത് പോലും ഇല്ല. നമ്മൾ ഒറിജിനൽ കാർഡായ നമ്മുടെ ബ്ലാക്ക് കളർ ഞാനെല്ലാം നോക്കി വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോ അവിടെ മാർക്കൊക്കെ ചെയ്ത് വെച്ചാൽ കറക്റ്റ് ആയിട്ട് പവർ ആയിട്ട് നമുക്ക് കിട്ടും. നമ്മുടെ മിനി എ ടി എം എല്ലാരും കണ്ടോളൂ. അടുത്ത വീട്ടിൽ ഒരു കൊച്ചു വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതൊന്ന് ടെസ്റ്റ് അടിച്ചു നോക്കാം. ഉദ്ഘാടനത്തിന് നമ്മുടെ കാർഡ് ഇതിൽ കൂടെ കയറ്റിയാൽ മതി. കറക്റ്റായിട്ട് നല്ല കയറ്റി കയറ്റി കൊടുക്കും. ആ നമ്മുടെ പൈസയൊക്കെ പവർ ആയിട്ടാണ് വരുന്നത്. നമുക്ക് ഒന്നുകൂടെ കയറ്റി കൊടുത്താൽ അടുത്തും വരും. അങ്ങനെ കയറ്റി കയറ്റി കൊടുത്താൽ മതി. നമുക്ക് ആവശ്യമുള്ളിടത്തോളം വന്നോണ്ടേ ഇരിക്കും. ഈ പൈപ്പിൽ കൂടെ മണി ഇട്ട് കൊടുത്താൽ ഇത് നമുക്കിപ്പോൾ പാത്തൂണി കൊടുക്കാം. ഇഷ്ടപ്പെട്ടോ? സൂപ്പറാണോ? പോറല്ലേ? എങ്ങനെയുണ്ടായിരുന്നു പൊളി അല്ലേ? അവൾക്ക് കൊടുത്തു വിട്ടാ അവള് അവര് ഓടി. ഇനി ഇങ്ങോട്ട് വരത്തൊന്നുമില്ല. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് രേഖപ്പെടുത്തണം. പിന്നെ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്ത് എന്റെ അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ആ നോട്ടം കിടുക്കാജിയുടെ നോട്ടിഫിക്കേഷൻ ഇതുപോലത്തെ ഒരു കിടുക്കാ